എല്ലാ കൂട്ടുകാർക്കും എക്സലൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് എസൻസ് ഓഫ് ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ മാറ്റത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് ഊർജ്ജ രൂപങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു, വൈദ്യുതോർജ്ജത്തെക്കുറിച്ച് പഠിച്ചു, രാസോർജ്ജത്തെക്കുറിച്ച് പഠിച്ചു, യാന്ത്രിക ഊർജ്ജം, ഇങ്ങനെ ശബ്ദോർജ്ജം, പലതരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ് യാന്ത്രികോർജ്ജം അഥവാ മെക്കാനിക്കൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം വൈദ്യുതോർജ്ജമോ ഇന്ധനങ്ങൾ കത്തുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമോ എന്തിനു സഹായിക്കുന്നു? എൻജിൻ പ്രവർത്തിപ്പിക്കുന്നതിനും എൻജിൻ പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. അപ്പോൾ ഇങ്ങനെ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രികോർജ്ജമാണ് എന്തിന് സഹായിക്കുന്നത്? വാഹനങ്ങളെ ചലിപ്പിക്കാൻ സഹായിക്കുന്നത്. എന്താണ് യാന്ത്രികോർജ്ജം അഥവാ മെക്കാനിക്കൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്? വൈദ്യുതോർജ്ജമോ ഇന്ധനങ്ങൾ കത്തുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമോ എൻജിൻ പ്രവർത്തിപ്പിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു അല്ലേ. അപ്പോൾ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രികോർജ്ജമാണ് എന്തിന് സഹായിക്കുന്നത്? വാഹനങ്ങളെ ചലിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഊർജ്ജ രൂപമാണ് രാസോർജ്ജത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അല്ലെ. കെമിക്കൽ എനർജിയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള എല്ലാ പദാർത്ഥങ്ങളിലും എന്തടങ്ങിയിട്ടുണ്ട്? എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് രാസോർജ്ജം അഥവാ കെമിക്കൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് നമ്മൾ പഠിച്ചു. പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്താവശ്യമാണെന്ന് പറഞ്ഞു. സൂര്യപ്രകാശം ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഈ സൂര്യനിൽ നിന്ന് വരുന്ന ഊർജ്ജ രൂപത്തെ അറിയപ്പെടുന്ന പേരാണ് സൗരോർജം, സോളാർ എനർജി. അപ്പോൾ ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? സൗരോർജത്തെ എന്ത് ഊർജ്ജമാക്കി മാറ്റുന്നു എന്ന് ചോദിച്ചാൽ രാസോർജമാക്കി മാറ്റുന്നു, കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു. സോളാർ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജം എന്ത് ചെയ്യുന്നു? ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു. അപ്പോൾ വിറക് കത്തുമ്പോൾ ലഭിക്കുന്നതും എന്ത് ഊർജ്ജമാണ്? സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ടിട്ടുള്ള രാസ ഊർജ്ജമാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എല്ലാ വസ്തുക്കളിലും രാസോർജം അഥവാ കെമിക്കൽ എനർജി അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ നമുക്കറിയാം സൂര്യനിൽ നിന്ന് മാത്രമല്ല നമുക്ക് ഊർജ്ജം ലഭിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് വാഹനങ്ങൾ ഓടുന്നതിന് ഊർജ്ജം ആവശ്യമാണ് അല്ലേ. അതിന് നമുക്ക് പെട്രോള് ഡീസൽ ഒക്കെ ആവശ്യമാണ്. അപ്പോൾ പെട്രോള് ഡീസൽ കൽക്കരി LPG ഇതിനെയൊക്കെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഫോസിൽ ഫ്യൂവൽസ്, ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ അഥവാ ഫോസിൽ ഫ്യൂവൽസ് എന്ന് വെച്ചാൽ എന്താണ്? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തു? അനേകം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ അല്ലെ, മൃതാവശിഷ്ടങ്ങൾ ഭൂമിക്കടിയിൽ അകപ്പെടുകയും അത് പിന്നീട് എന്തായിട്ട് മാറുകയും ചെയ്യുന്നു? ഫോസിൽ ഇന്ധനങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങളാണ് കൽക്കരി, പെട്രോള്, ഡീസൽ, LPG ഒക്കെ ഫോസിൽ ഇന്ധനങ്ങളാണ് അല്ലേ. ബൾബ് പ്രകാശിക്കുന്നു. ബൾബ് കത്തണമെങ്കിൽ എന്താവശ്യമാണ്? വൈദ്യുതി ആവശ്യമാണ് അല്ലേ. ഇപ്പോൾ ബൾബ് കത്തണമെങ്കിൽ വൈദ്യുതി ആവശ്യമാണ്, വൈദ്യുതോർജ്ജം ആവശ്യമാണ്. അപ്പോൾ ബൾബ് പ്രകാശിക്കുമ്പോൾ വൈദ്യുതോർജ്ജം എന്തൊക്കെയായിട്ട് മാറുന്നു? നമുക്ക് പ്രകാശം ലഭിക്കുന്നു. അപ്പോൾ എന്ത് കിട്ടി? പ്രകാശോർജ്ജം ലഭിച്ചു. പിന്നെ എന്ത് കിട്ടുന്നു? നമ്മളത് പിടിച്ചു നോക്കിയാൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെ ഊർജ്ജങ്ങളായിട്ട് മാറി? പ്രകാശവും താപവുമായിട്ട് മാറി. വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ട് മാറി. അത് മനസ്സിലായല്ലോ. അടുത്ത് നമ്മൾ വെള്ളം എടുക്കുന്നതിനായി മോട്ടോർ പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്താണ് എൻജിൻ ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജ രൂപമാണ് എന്തെന്നറിയപ്പെടുന്നത്? യാന്ത്രികോർജ്ജം അഥവാ മെക്കാനിക്കൽ എനർജി അല്ലേ. അപ്പം മോട്ടോർ പ്രവർത്തിക്കണമെങ്കിൽ എന്താവശ്യമാണ്? കറണ്ട് ഉണ്ടെങ്കിലല്ലേ മോട്ടോർ പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ വൈദ്യുതോർജ്ജം ആവശ്യമാണ്. വൈദ്യുതോർജ്ജം എന്തൊക്കെ ഊർജ്ജമായിട്ട് മാറുന്നു? മോട്ടോറാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? യാന്ത്രികോർജ്ജം ഉണ്ടാവുന്നുണ്ട്. യാന്ത്രികോർജ്ജവും എന്താണ് താപോർജ്ജവും പ്രകാശോർജ്ജവും ഉണ്ടാകുന്നുണ്ട്. അവിടെ ഉണ്ടായ ഊർജ്ജ രൂപങ്ങളാണ് യാന്ത്രികോർജ്ജവും താപോർജ്ജവും ശബ്ദോർജ്ജവും. ഇനി തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുകയാണ്. അപ്പോൾ തീപ്പെട്ടിക്കൊള്ളി എന്താണ് ഒരു സസ്യത്തിൻ്റെ ഭാഗമാണല്ലേ, അതിൻ്റെ കമ്പെന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തടങ്ങിയിട്ടുണ്ട്? രാസോർജ്ജം അടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ രാസോർജ്ജമാണ് എന്തൊക്കെ ഊർജ്ജമായിട്ട് മാറുന്നത്? തീപ്പെട്ടി കത്തിക്കഴിയുമ്പോൾ രാസോർജ്ജം നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ട്? പ്രകാശം ലഭിക്കുന്നുണ്ട്, താപം ലഭിക്കുന്നുണ്ട്, ശബ്ദവും ലഭിക്കുന്നുണ്ടല്ലേ. അപ്പോൾ താപോർജ്ജവും പ്രകാശോർജ്ജവും ശബ്ദോർജ്ജവുമായിട്ട് മാറുന്നു. അപ്പോൾ തീപ്പെട്ടിക്കൊള്ളി കത്തുമ്പോൾ രാസോർജ്ജം എന്തൊക്കെ ഊർജ്ജമായിട്ട് മാറുന്നു? താപോർജ്ജവും പ്രകാശോർജ്ജവും ശബ്ദോർജ്ജവുമായിട്ട് മാറുന്നു. ഇനി മിക്സി പ്രവർത്തിക്കുകയാണ്. മിക്സി പ്രവർത്തിക്കണമെങ്കിൽ നമുക്കറിയാം എന്താവശ്യമാണ്? വൈദ്യുതി ആവശ്യമാണ്. അപ്പോൾ അവിടെ വൈദ്യുതോർജ്ജം എന്തൊക്കെയായിട്ട് മാറുന്നു? മിക്സി പ്രവർത്തിക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നുണ്ടല്ലേ. അപ്പോൾ ശബ്ദോർജ്ജം
പിന്നെ എന്തുണ്ട്, ഇവിടെ ചെറിയ ചൂട് ഉണ്ടാകുന്നുണ്ട്, അപ്പോൾ താപോർജ്ജം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് എൻജിൻ എന്താണ് മോട്ടോർ എന്താണ് എൻജിനൊക്കെ പ്രവർത്തിക്കുമ്പോൾ എന്താവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം എന്തൊക്കെ ഊർജ്ജമായിട്ട് മാറുന്നു, യാന്ത്രികോർജ്ജവും താപോർജ്ജവും ശബ്ദോർജ്ജവുമായിട്ട് മാറുന്നു. ഇനി നമ്മൾ റേഡിയോയിൽ വാർത്ത കേൾക്കുകയാണ് അല്ലേ, റേഡിയോ കേൾവി വാർത്ത കേൾക്കണമെങ്കിൽ എന്താവശ്യമാണ്, വൈദ്യുതോർജ്ജം അല്ലേ. അപ്പോൾ വൈദ്യുതോർജ്ജം എന്തൊക്കെയായിട്ട് മാറുന്നത് നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടായ ഊർജ്ജ രൂപമാണ് എന്തെന്നറിയപ്പെടുന്നത്, ശബ്ദോർജ്ജം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്കറിയാം, ഇനി നമ്മൾ എന്താണ് അടുത്തത് നമുക്ക് നോക്കാം, ഐസ് ഉരുകുന്നത് അല്ലേ. ഐസ് ഉരുകുമ്പോൾ എന്ന് പറയുന്ന ഫാം കൊടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ അല്ലേ. എന്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അവസ്ഥാ മാറ്റങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇപ്പം നമ്മൾ ഐസിനെ ചൂടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഐസിനെ ചൂടാക്കുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറുന്നു, വെള്ളമായിട്ട് മാറുന്നു അല്ലേ. അപ്പം എന്താണ് അവിടെ എന്ത് ഊർജ്ജമാണ് സ്വീകരിച്ചത്, ചൂട് അല്ലേ, താപോർജ്ജമാണ് സ്വീകരിച്ചത് അല്ലേ. അപ്പോൾ വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും എന്ത് ചെയ്യുന്നു, അവയ്ക്ക് അവസ്ഥാ മാറ്റത്തിന് കാരണമാകുന്നു അല്ലേ. അപ്പോൾ താപോർജ്ജം സ്വീകരിച്ച് ഐസ് എന്ന് പറയുന്നത് ഏത് രൂപത്തിലുള്ള വസ്തുവാണ്, ഖരരൂപത്തിലുള്ള വസ്തുവാണ് അല്ലേ. താപോർജ്ജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് എന്തായിട്ട് മാറി, വെള്ളമായിട്ട് മാറി. വെള്ളം എന്ന് പറയുമ്പോൾ ദ്രാവകാവസ്ഥയിലേക്ക് മാറി അല്ലേ. അപ്പോൾ താപോർജ്ജം സ്വീകരിച്ച് ഐസ് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറി. ഇനി നമ്മൾ ഈ വെള്ളം, ഈ ഐസ് ചൂടായി വെള്ളമായി എന്ന് പറഞ്ഞു, വെള്ളത്തെ വീണ്ടും നമ്മൾ ചൂടാക്കിയാൽ എന്ത് ചെയ്യുന്നതായിട്ട് കാണാം, അത് വീണ്ടും നീരാവിയായിട്ട് മാറുന്നത് കാണാം. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അപ്പോൾ താപം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു അല്ലേ. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ ഈ വെള്ളത്തെ തണുപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ദ്രാവകത്തെ തണുപ്പിച്ചാൽ നമുക്ക് വീണ്ടും എന്ത് കിട്ടുന്നുണ്ട്, ഐസ് കിട്ടുന്നുണ്ട്. അപ്പം ജലത്തിൻ്റെ മൂന്ന് അവസ്ഥകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്, ഐസ് ജലം നീരാവി. ജലത്തിൻ്റെ മൂന്ന് അവസ്ഥകളാണ് ഏതൊക്കെ, ഐസ് ജലം നീരാവി എന്നിവയാണ് ഐസിൻ്റെ മൂന്ന് അവസ്ഥകളെന്ന് പറയുന്നത്. അപ്പം എന്താണ് ഐസ് തണുക്കുമ്പോൾ വെള്ളമായിട്ട് മാറുന്നു, വെള്ളത്തെ ചൂടാക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു, വാതകമായിട്ട് മാറുന്നു. അപ്പോൾ ഇത്രയും ഒക്കെയാണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഉറച്ച നെയ്യ് ചൂടാക്കുന്നു, നെയ്യ് കട്ടിയായിട്ടിരിക്കുന്ന കാണാം അല്ലേ. അതിൻ്റെ അവസ്ഥയിലോ രൂപത്തിലോ ഉണ്ടാകുന്ന മാറ്റം എന്താണ്, നെയ്യ് ചൂടാക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം, ഉരുകുന്നതായിട്ട് കാണാം അല്ലേ. അതുപോലെ നമ്മൾ പച്ചക്കറി മുറിക്കുകയാണ്, പച്ചക്കറി മുറിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്, അതെന്തായിട്ട് മാറി, ചെറിയ കഷ്ണങ്ങളായിട്ട് മാറി അല്ലേ. അപ്പോൾ അതിൻ്റെ അവസ്ഥയിലുണ്ടായ എന്താണ്, രൂപത്തിലുണ്ടായ മാറ്റം എന്താണ്, ചെറിയ കഷ്ണങ്ങളായി. ഇനി നമ്മളൊരു PVC പൈപ്പ് എടുത്ത് ചൂടാക്കുകയാണ്, PVC പൈപ്പ് എടുത്ത് ചൂടാക്കിയാൽ എന്ത് ചെയ്യുന്നു, അത് വികസിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്ത് നോക്കിയാൽ മെഴുക് ചൂടാക്കുകയാണ്, മെഴുക് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നതായിട്ട് കാണാം, മെഴുക് ഉരുകുന്നതായിട്ട് കാണാം അല്ലേ. ഇനി നമ്മളൊരു പേപ്പർ, വലിയൊരു കഷ്ണം പേപ്പർ എടുത്ത് കീറുകയാണ്, കീറുമ്പോൾ എന്താണ് സംഭവിച്ചത്, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറി അല്ലേ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കുപ്പി തറയിലിട്ട് പൊട്ടിച്ചാലോ എന്താണ് കിട്ടുന്നത്, അതും ചെറിയ കഷ്ണങ്ങളാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചക്കയരക്കൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, ചക്കയരക്ക് ചൂടാക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. ചക്കയരക്ക് ചൂടാക്കുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു, ഉരുകുന്നു അല്ലേ. പിന്നെന്താണ്, നമ്മൾ ഒരു ഒരു കഷ്ണം പേപ്പർ എടുത്ത് ചുരുട്ടുകയാണ്, ചുരുട്ടിയപ്പോൾ എന്താണ് ഉണ്ടായത്, ഒരു ബോളിൻ്റെ രൂപത്തിലാക്കി. അപ്പോൾ അതിനെന്ത് മാറ്റമാണ് ഉണ്ടായത്, ആകൃതിയിലാണ് മാറ്റം ഉണ്ടായത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഫിസിക്കൽ ചേഞ്ച് അഥവാ ഭൗതിക മാറ്റം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അവിടെ കണ്ടത്, ചിലതിൻ്റെ അവസ്ഥയിൽ മാറ്റം വന്നു, ചിലതിന് ആകൃതിയിൽ മാറ്റം വന്നു, ചിലതിന് വലിപ്പത്തിൽ മാറ്റം വന്നു അല്ലേ. ഇങ്ങനെ ഭൗതിക ഗുണങ്ങളിൽ മാറ്റം വരുന്ന മാറ്റങ്ങളെയാണ് ഭൗതിക മാറ്റങ്ങൾ അഥവാ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അവിടെ പുതിയൊരു വസ്തു എന്തെങ്കിലും ഉണ്ടായോ നമുക്കവിടെ, ഇപ്പോൾ പേപ്പർ ചുരുട്ടി ഒരു ബോളാക്കി വെച്ചു, അപ്പോൾ എന്താണ് സംഭവിച്ചത്, അവിടെ പേപ്പറിൻ്റെ ആകൃതി മാറുകയാണ് ചെയ്തത് അല്ലേ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, ഒരു വലിയ കഷ്ണം പേപ്പർ എടുത്ത് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടു, അപ്പോൾ അതിൻ്റെ എന്താണ് വലിപ്പത്തിൽ വ്യത്യാസം വന്നു. പിന്നെ ഐസ് ഉരുകി വെള്ളമായിട്ട് മാറുന്നു, അതിൻ്റെ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറി, അതിൻ്റെ അവസ്ഥയ്ക്ക് മാത്രമാണ് മാറ്റം വന്നത്. ഇങ്ങനെയുള്ള മാറ്റങ്ങളെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ഭൗതിക മാറ്റങ്ങൾ അഥവാ ഫിസിക്കൽ ചേഞ്ച് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ വീണ്ടും എന്താക്കി മാറ്റാം, പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി മാറ്റാനായിട്ട് നമുക്ക് പറ്റും. ഇനി നമുക്കറിയാം, നമ്മൾ എന്താണ് പഞ്ചസാര ചൂടാക്കുകയാണ്, പഞ്ചസാര ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത്
എന്താണ് അതിന് കറുത്ത നിറം, പഞ്ചസാര അതെന്താണ് കാർബൺ ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമ്മൾ മഗ്നീഷ്യം റിബൺ കത്തുകയാണ്, അതുപോലെ തന്നെ പേപ്പർ കത്തിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ചാരം ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ മഗ്നീഷ്യം റിബണും പേപ്പറും കത്തിച്ചപ്പോൾ നമുക്ക് ലഭിച്ച വസ്തുവിൻ്റെ രൂപത്തിൽ മാത്രമാണ് മാറ്റം വന്നത്, അവിടെ പുതിയൊരു വസ്തു ഉണ്ടായി അല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്താണ് വിറക് കത്തിക്കുകയാണ്, വിറക് കത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ചാരം കിട്ടി, പുതിയൊരു വസ്തു കിട്ടി അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളെ അറിയപ്പെടുന്ന പേരാണ് കെമിക്കൽ ചേഞ്ച് അഥവാ രാസമാറ്റം എന്നറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? കെമിക്കൽ ചേഞ്ച് അഥവാ രാസമാറ്റം എന്നറിയപ്പെടുന്നത്. അപ്പോൾ പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തു വിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളെയാണ് എന്തെന്നറിയപ്പെടുന്നത്? രാസമാറ്റം എന്നറിയപ്പെടുന്നത്. രാസമാറ്റം സ്ഥിരം മാറ്റമാണ് അല്ലേ. ഇപ്പം നമ്മൾ വിറക് കത്തിച്ചു കഴിഞ്ഞു, വിറക് കത്തിക്കുമ്പോൾ എന്തുണ്ടായി? അവിടെ ചാരമുണ്ടായി. ആ ചാരത്തിനെ നമുക്ക് വീണ്ടും എന്താക്കി മാറ്റാൻ പറ്റത്തില്ല, വിറകാക്കി മാറ്റാനായിട്ട് കഴിയത്തില്ല. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിച്ചു അല്ലെ, ഭക്ഷണം കഴിച്ച് ദഹിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ദഹിച്ചു കഴിഞ്ഞ ആഹാരത്തെ വീണ്ടും നമുക്ക് പഴയ ചോറും കറിയും ആക്കി മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെയുള്ള മാറ്റങ്ങളെയാണ് എന്തെന്നറിയപ്പെടുന്നത്? രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ചുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഭൗതിക മാറ്റവും രാസമാറ്റവും മനസ്സിലായല്ലോ. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്.